സ്പീക്ക് ചെയ്തത്. ലോകത്തിലൊത്തിരി മതങ്ങളുണ്ടല്ലോ, ഒത്തിരി സഭകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ നരകം മുഴുവൻ തിരുസഭയ്ക്ക് പിന്നാലെ കൂടാൻ കാരണം എന്താണ്? ഉത്തരം കിട്ടി. മാങ്ങയുള്ള മാവേലല്ലേ കുട്ടികൾ കല്ലെറിയൂ. തിരുസഭയ്ക്കെതിരായിട്ട് അവന് സംഘടിക്കാൻ, നരകത്തിന് മുഴുവൻ സംഘടിക്കാൻ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളുണ്ട്. ഞാൻ പറച്ചപ്പോഴേ എനിക്ക് മനസ്സിലായ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു മാത്രം. ഒന്ന്, പരമപ്രധാനമായിട്ടുള്ളത് 4.5 ലക്ഷത്തിൽ പരം വരുന്ന ബ്രഹ്മചാരികളായിട്ടുള്ള പൌരോഹിത്യം. എടുത്തു പറയേണ്ട ബ്രഹ്മചാരികളായ പുരോഹിതർ. പുരോഹിതര് പല സഭകളിലുമുണ്ട്. ഇത് നരകത്തിന് അതിന്റെ ശക്തി എന്താണെന്നുള്ളത് പിശാചിന് ശരിക്കറിയാം. 4.5 ലക്ഷത്തിൽ പരം വരുന്ന ബ്രഹ്മചാരികളായ വൈദികർ തിരുസഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സ് സമർപ്പിതരായിട്ടുള്ളവരുടെ ത്യാഗവും പ്രാർത്ഥനയും, ഇതും ഒരു കോട്ടയാണ്. ലക്ഷക്കണക്കിനായിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ ആ സമർപ്പണവും അവരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും ലോകത്തിനും സഭയ്ക്കും ഒരു വൻ കോട്ടയാണ്. അതിന്റെ ശക്തി അവനറിയാം. 3, വിശുദ്ധ ബലി. നിങ്ങൾ ചോദിച്ചേക്കാം, മറ്റ് സഭകളിലും ഇല്ലേ വിശുദ്ധ ബലി? ഉണ്ട്. അനുദിന വിശുദ്ധ ബലി. ബാക്കി സഭകളിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ആചരിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയിൽ അനുദിന വിശുദ്ധ ബലി, ഇതവന് സഹിക്കാൻ പറ്റുന്നില്ല. ഏത് മാർപ്പാപ്പയാണ് ഈ അനുദിന വിശുദ്ധി ബലി കണ്ടുപിടിച്ചത്? മാർപ്പാപ്പയല്ല, സർവശക്തനായ ദൈവം തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. മലാഖി പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:11, മലാഖി പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:11, ഏതാണ്ട് ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ നാമത്തിന് ധൂപം അർപ്പിക്കപ്പെടും, ബലി അർപ്പിക്കപ്പെടും. ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, 24 മണിക്കൂറും പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ നാമത്തിന് ധൂപം അർപ്പിക്കപ്പെടും. ഇത് പറഞ്ഞതിന് ശേഷം 100 ആണ്ടുകൾ ധൂപാർപ്പണവുമില്ല, ബലിയില്ല, ഒന്നുമില്ല. ആ പ്രവചനം ചാരം ചൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ വന്നു. ഈ ലോകം വിട്ടു പോകുന്നതിന് തൊട്ടു മുൻപ് അവിടുന്ന് പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ ഭക്ഷണം, ഇനി ഞാൻ ഭക്ഷിക്കില്ല, പാനം ചെയ്യില്ല, ഭൂമിയിലെ എന്റെ അവസാനത്തെ ഭക്ഷണമാണ്. അങ്ങനെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ്. അങ്ങനെ യേശു പറഞ്ഞു, ഇത് നിങ്ങൾ ആവർത്തിക്കണം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. പത്രോസിലയുടെ പ്രസംഗം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് മാമുദ്ദീസ് സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 2:2. അവര് ചെയ്തിരുന്നത് ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, അവർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ തുടർന്നിരുന്നു. അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇത് പിശാചിന് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ആൾക്കാരുടെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ദാനിയേൽ പ്രവാചകൻ ഒരു നിശ്ചിത കാലത്തേക്ക് ബലിയർപ്പണം നിരോധിക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്ക് ബലിയർപ്പണം ഉണ്ടാകാത്ത ഒരു കാലത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ, ഒരു ദിവസം ഭൂമിയിൽ വിശുദ്ധ ബലിയില്ലെങ്കിൽ അന്ന് നരകം അഴിഞ്ഞാടുന്ന ഒരു ദിവസമായിരിക്കും ഭൂമിയിൽ. ഈ ദിവസത്തെക്കുറിച്ച് ഈശോയുടെ ഭാഷയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക ആരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഉഗ്രപീഡനം ആ നാളുകളിൽ ഉണ്ടാവും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റി ആ നാളുകൾ പരിമിതപ്പെടുത്തും. ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞുപോലും രക്ഷപ്പെടില്ലായിരുന്നു. ലോകത്തിന്റെ സകല പാപങ്ങളും ത്രാസിന്റെ ഒരു തട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഈ അൾക്കാരിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി മറു തട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ശക്തി എന്താണ്? പരിശുദ്ധ കുർബാന യോഗ്യതയിലൂടെ അർപ്പിക്കപ്പെടുന്നു, അതിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക്, ആ സമൂഹത്തിന്, ആ സഭയ്ക്ക് ഇതുവഴി എന്ത് കിട്ടുന്നു എന്ന് നരകത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അനുദിന വിശുദ്ധ ബലി ഇതവന് താങ്ങാൻ പറ്റുന്നില്ല. 4. പരിശുദ്ധ അമ്മയുടെ മാധ്യമം. ഈ 4 കാര്യങ്ങൾ സഭയിൽ സമ്മേളിക്കുന്നതുകൊണ്ട് അന്ത്യം വരെ തിരുസഭയ്ക്കെതിരായിട്ട് നാരികീയ ശക്തിയിൽ പോരാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട്